ഇന്ന് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നോക്കുന്നത്. മധുരസേവയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പം തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. എല്ലാവർക്കും അതുപോലെ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കിതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മധുരസേവയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കടലമാവ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ വേണം കുഴച്ചെടുത്തിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. പക്ഷേ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ പോലെയല്ല, ഇത് കുറച്ച് പാടാണെന്ന് കുഴച്ച് കിട്ടാനായിട്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാനിത് ഒരു സ്റ്റീമറിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ്. നമ്മളങ്ങനെ ആവി കയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഞാനൊരു 1 ടീസ്പൂണോളം അജ്വൈൻ സീഡ്സ്, അതായത് നമ്മുടെ അയമോദകം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ മധുരസേവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് ചപ്പാത്തിയുടെ പരുവത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കടലമാവും അതുപോലെ അജ്വൈൻ സീഡ്സും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം പഞ്ചസാര പാനിയിൽ ഇട്ട് വിളയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതി. നമ്മളിത് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് പൊടി കുഴിക്കുന്നതിന് വേണ്ടുന്ന അത്രയും വെള്ളം ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുഴിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇനി നമുക്കിത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെയുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ മാവ് നിറച്ച് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ ആക്കുന്ന പോലെ ആക്കിയെടുക്കാം. പക്ഷേ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന പോലെ ഇത്രയും ചെറിയ ചില്ലല്ല നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. കുറച്ച് വലിയ ഹോൾസ് ഉള്ള ഇതുപോലത്തെ ചില്ലാണ് നമ്മൾ ഈ മധുരസേവ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഈ സേവനാഴിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ അടുപ്പിലെ എണ്ണ ചൂടായതിന് ശേഷം, എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഈ സേവനാഴിയിലുള്ള ഈ മാവ് ആ എണ്ണയിലേക്ക് ഡയറക്റ്റ് ചുറ്റിച്ച് അതിലേക്കിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഈ സേവനാഴി തിരിച്ച് ചുറ്റിക്കാൻ പാടുള്ളവർക്ക് വേണ്ടി ഇതുപോലെ ഒരു എണ്ണ തേച്ച് വെച്ച ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒറ്റ ഒരു റൗണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ചട്ടുകം കൊണ്ട് അത് കോരിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള മാവിനെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒരു 1-2 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു സൈഡ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട, നന്നായി ഒന്ന് ക്രിസ്പി ആയി കിട്ടിയിരുന്നിടം വരെ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ക്രിസ്പി ആയിട്ടുണ്ട്. ഇങ്ങനെ തട്ടി നോക്കിയാൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഡയറക്റ്റ് എണ്ണയിലേക്ക് സേവനാഴി കൊണ്ട് ചുറ്റിച്ചിടാൻ പാടുള്ളവർ ഇതുപോലെ ഒരു ചട്ടുകത്തിലേക്ക് ഇത് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം എണ്ണയിലേക്കിങ്ങനെ നമുക്കിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നമ്മുടെ കടലമാവ് വറുത്തതിന് ശേഷം ചെറുതായിട്ട് അത് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി, അരക്കപ്പ് വേണ്ട, ഒരു 1/4 കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഞാനിതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഉരുക്കിയെടുക്കാം. നമ്മൾ ഈ പഞ്ചസാര പാനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മധുരസേവയിലേക്ക് ചേർക്കുന്ന എപ്പോഴും അത് നന്നായി തണുത്തതിന് ശേഷം വേണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നൂൽ പരുവ ആകുന്നത് വരെ ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ആവശ്യത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മാവും ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ പഞ്ചസാര പാനി ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മളിത് നന്നായി നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ച മാവ് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മളുടെ പഞ്ചസാരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് തണുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ പഞ്ചസാര നമ്മുടെ ഈ മധുര സേവയിലേക്ക് നന്നായി കോട്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പൊടിച്ച പഞ്ചസാര കൂടി ഇതിലേക്ക് വിതറി കൊടുക്കാം. ചൂട് അല്പം ഒന്ന് ആറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരല്പം പൊടിച്ച പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മധുരസേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാടുമില്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക് യു.